വെൽക്കം ഗൈസ്, കൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഇരുന്നു നമ്മളെ ലാബ് ക്ലീൻ ചെയ്യാമെന്ന്. ഗൈസ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ സ്ക്രീനിലും ഇപ്പോൾ നല്ലപോലെ പൊടി പിടിച്ചിരിക്കുന്നു. കീബോർഡിലും ഇപ്പോൾ പൊടി പിടിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമുക്ക് ഇന്ന് ക്ലീൻ ചെയ്യേണ്ടത്. ഈ ബ്രഷ് ഉപയോഗിച്ച് ലാപ്പിന്റെ പൊടി മൊത്തം തൂത്തു കളയാം. നിങ്ങൾക്ക് ഈ ക്ലീനിങ് കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. ഗൈസ്, ബ്രഷ് ഉപയോഗിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്യുക, പിന്നെ സ്ക്രാച്ച് ചെയ്യുക, സൂക്ഷിക്കുക. ഈ സ്ക്രീൻ ക്ലീൻ ചെയ്യുമ്പോൾ ബ്രഷിന് അറ്റം കൊണ്ട് സ്ക്രാച്ച് വരുമായിരിക്കും, പ്രത്യേകം സൂക്ഷിക്കുക. ഈ സ്പ്രേയിങ് ക്ലോത്ത് ഉപയോഗിച്ചാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. സ്പ്രേ ചെയ്യുന്ന മുമ്പ് സ്പ്രേ ഒന്ന് ഷേക്ക് ചെയ്യുക, അതിനുശേഷം നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ്. ഗൈസ്, നമുക്ക് നമ്മുടെ ഈ ക്ലോത്ത് ഉപയോഗിച്ച് സ്ക്രീൻ ഒന്ന് തുളച്ചെടുക്കാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്ക്രീൻ വൃത്തിയാകുന്നുണ്ട്. ഗൈസ്, കീബോർഡ് സ്പ്രേ ചെയ്യുമ്പോൾ സ്പീക്കറിൻ്റെ ഭാഗത്ത് സ്പ്രേ ചെയ്യാതെ ഇരിക്കുക. അധികം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പീക്കറിൻ്റെ അകത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുക.
നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ സ്ക്രീനും കീബോർഡും നല്ല വൃത്തിയായിരിക്കുന്നു. ഇനി ഗൈസ് നമുക്ക് നമ്മുടെ ലാബിന്റെ പുറം ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാം. ഗൈസ് ഇപ്പോൾ നമ്മുടെ ലാബ് പുതിയതുപോലെ ആയിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല അടിപൊളിയായിരിക്കുന്നു. പഴയ പൊടി പിടിച്ച് കിടന്നതാണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് പുതിയതുപോലെ ആക്കിയിരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വരെ ഏവർക്കും ബൈ.